ഇത് ഒരു പുരോഹിതന്റെ കഥയാണ്. അതിലുപരി പൗരോഹിത്യത്തിന്റെ കഥയാണ്. ഒരു പടിയുടെ കടന്നാല് മതജീവിതം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നവരുടെ കഥയാണ്. ചക്രിയായും ഭാര്യയെയും കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ അവർ നീതിനിഷ്ഠരും കർത്താവിന്റെ എല്ലാ കൽപ്പനകളും നിയമങ്ങളും അത് ഒരു കുറവും ഇല്ലാതെ അനുസരിച്ചവരുമായി. ഇത്ര പെർഫെക്റ്റ് ആയിട്ടും മതജീവിതം നയിച്ചിട്ടും ഫലമില്ല. എന്നാൽ ഇതൊരു ഫിസിക്കലായിട്ടുള്ള വന്ധ്യത്വമാണ്. ഇത് ഒരു പടിയും കൂടെ കടന്ന് മുന്നോട്ട് പോകുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് മാലാഖ പറയുമ്പോൾ സക്രെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഇത് ഫിസിക്കലായിട്ടുള്ള വന്ധ്യത്വമല്ല, ഒരു ആത്മീയമായ വന്ധ്യത്വമാണ്. അതായത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ കഴിവുകളുടെ നിറവിൽ സാധിക്കാത്തത് എങ്ങനെ സാധിക്കും? പൗലോസ് ശ്ലീഹാ ഗാലാത്യർക്കുള്ള ലേഖനത്തിൽ ഇതാ പറയുന്നത്, നിയമം തരുന്ന അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്, ഒരുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്, ഒരുവൻ ദൈവീകരിക്കപ്പെടുന്നത് അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല, മറിച്ച് പൗലോസ് പറയുന്നു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ഇതാണ് തുറവി. നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും അടഞ്ഞു പോകാതെ ഒരു തുറവി, ഇതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം കാണാനുള്ള തുറവി, ദൈവ സാന്നിധ്യം കാണാനുള്ള തുറവി ഉള്ളിടത്താണ് ജീവിതം ഫലഭൂയിഷ്ടമാകുന്നത്. നമുക്ക് ചെയ്യാവുന്നത് നിലമൊരുക്കിയിടാനേ പറ്റുള്ളൂ. നിലമൊരുക്കി വളമിട്ട് ആവശ്യത്തിന് വെള്ളവും കൊടുത്തിരിക്കുക, വിത്തിനെ മുളപ്പിക്കുന്നത്, വിത്ത് മുളയ്ക്കുന്നത് അത് നമ്മുടെ പ്രവൃത്തിയല്ല, അത് കാണാനുള്ള കണ്ണുണ്ടാവുക, തിരിച്ചറിയാനുള്ള ഹൃദയം ഉണ്ടാവുക. മതാനുഷ്ഠാനങ്ങളിലും മതം പറയുന്ന ആചാരങ്ങളിലും പരിപൂർണമായിട്ട് ചെയ്തുകൊണ്ട് അതിലടഞ്ഞു പോയാൽ ജീവിതം ഫലഭൂയിഷ്ടമാകില്ല. അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം കാണാനുള്ള തുറവി, ഒരു ഓപ്പൺനെസ്, അത് പുലർത്തുന്നിടത്താണ് നിൻ്റെ ജീവിതം ഫലദായകമാകുന്നത്. പൗലോ കൊയ്ലോ ആൽക്കെമിസ്റ്റിൽ പറയുന്ന ഒരു കഥയുണ്ട്. അവസാന സന്ധ്യയാഗം ഈജിപ്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് മൽക്കിസദേക്ക് എന്ന വൃദ്ധന പറയുന്നത്, ഒരു വജ്ര ഖനനക്കാരൻ 5 വർഷം നോക്കിയിട്ടും പറ്റിയില്ല, അവസാനം നിരാശനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇയാൾ മൽക്കിസദേക്ക് പറയുന്നു, അയാൾ ഒരു കല്ലായിട്ട് ഉരുണ്ടവൻ്റെ അടുത്തേക്ക് ചെല്ലുക, അതെടുത്തെറിയുമ്പോഴാ പൊട്ടിപ്പിളർന്ന് അതിനകത്ത് മരതടം. അവൻ്റെ അധ്വാനമല്ല, അവൻ്റെ അധ്വാനത്തിനപ്പുറത്ത് സന്നിഹിതമാകുന്ന ഒരു സാധ്യതയുണ്ട്, അത് കാണാനുള്ള കണ്ണ്. നിന്റെ മതം തരുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതിലല്ല, അതിനപ്പുറത്ത്, അതൊരൊരുക്കമേ ആകുന്നുള്ളൂ, അതിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനുള്ള തുറവി ഉണ്ടാകുന്നിടത്താണ് നിൻ്റെ ജീവിതം ഫലദായകമാകുന്നത്. അല്ലെങ്കിൽ നിൻ്റെ മതജീവിതം വന്ധ്യമായിട്ട് അവസാനിക്കും.